ഹായ് എൻ്റെ ഷിഫ അറിയാം ഞാൻ ഒരുപാട് നാളായി വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ കാരണം എനിക്ക് പ്രത്യേകിച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും ഒരു മോട്ടിവേഷൻ ഉണ്ടായില്ല കുറേയൊക്കെ ഫിലിം ചെയ്ത് വെച്ചിരുന്നു പക്ഷെ അത് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒരു എനർജി എനിക്ക് ഉണ്ടായില്ല വലിയ തിരക്കുകളൊന്നുമില്ലായിരുന്നു സെമസ്റ്ററിൻ്റെ ആയിട്ട് കുറച്ച് ചില എക്സാംസ് ചില പ്രസൻറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല ഞാൻ എന്തായാലും ഒരാഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ പെട്ടെന്ന് എൻ്റെ മൂട് മാറി അങ്ങനെ ഇപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ രാവിലെ എന്ന് രാവിലെ തന്നെ ഉപ്പ്മാ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇവിടെ ഈ പാക്കേജ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ചെറിയൊരു എലി വയറൊരു പാത്രത്തിൽ നിന്ന് അതിൻ്റെ ഒരു ചാക്കിലേക്ക് അത് പകർത്തുന്നത് പോലുള്ളൊരു ഇലസ്ട്രേഷനുള്ള ഇവിടുത്തെ ചെക്ക് ഗ്രോസറി സ്റ്റോറിൽ തന്നെയുള്ള റവയാണ് വാങ്ങിച്ചത് എനിക്കറിയില്ല ഇവരുടെ ഫുഡിൽ ഇവരെന്തിനാണ് റവ യൂസ് ചെയ്യുന്നതെന്ന് അതായത് ഉപ്മാ എന്തായാലും ഉണ്ടാക്കുന്നുണ്ടാവില്ല പക്ഷേ അവരെങ്ങനെയാണ് വേറെ യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് ഇതുണ്ടാക്കുമ്പോൾ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ സമയത്ത് കഴിക്കാൻ വേണ്ടി മാത്രമുള്ള ഫുഡേ ആ ഒരു സമയത്ത് ഉണ്ടാക്കുകയുള്ളൂ അങ്ങനെ അളന്നിട്ടൊന്നല്ല പക്ഷേ കൂടുതൽ അങ്ങനെ ആക്കുന്നത് ഒരേ ഫുഡ് പിന്നെയും പിന്നെയും കഴിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ മീൽ പ്രപ്പ് ഒന്നും ചെയ്യാറില്ല അപ്പോൾ കഴിക്കാനുള്ളത് അപ്പോൾ ഉണ്ടാക്കും അങ്ങനെ ഉപ്മാ ഉണ്ടാക്കി അങ്ങനെ ഉപ്മാ ഉണ്ടാക്കി കഴിഞ്ഞു അതിൻ്റെ കൂടെ സാധാരണ വേറെ ഒക്കെ ഇടുന്നത് എനിക്കിഷ്ടമാണ് പക്ഷേ എൻ്റെ കയ്യിലധികം ഗ്രോസറി ഒക്കെ കഴിഞ്ഞു ഞാൻ ഞാനിതുണ്ടാക്കിയപ്പോഴാണ് മനസ്സിലായത് കുറേ സാധനങ്ങളൊക്കെ ഇനി വാങ്ങിക്കാൻ പോകണമെന്നൊക്കെ പിന്നെ ഞാൻ എൻ്റെ പഴം കഴിക്കുന്നത് എനിക്കിഷ്ടമാണ് ഉപ്മാൻ്റെ കൂടെ പക്ഷെ അതൊന്നുമില്ല അങ്ങനെ ഞാൻ എന്തായാലും ഉള്ളത് വെച്ച് കഴിക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷേ എപ്പോഴും പ്രോട്ടീൻ അല്ലെങ്കിൽ ഫൈബർ എന്തെങ്കിലും കഴിക്കണമെന്ന് ഞാൻ വിചാരിക്കും പക്ഷേ ഇതിൻ്റെ കൂടെ അതൊന്നുമില്ല ജസ്റ്റ് മാത്രമാണ് പിന്നെ കൂടുതൽ ആലോചിക്കാനും കൂടുതൽ കണ്ടെത്താനും ഒന്നുള്ള ഒരു മെൻ്റൽ എന്താ പറയുക അത്ര എനർജി ഒന്നും എനിക്കുണ്ടായില്ല അങ്ങനെ ഞാൻ ഉണ്ടാക്കിയത് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കുറച്ച് മൂവിയൊക്കെ കണ്ടിട്ടാണ് ഭക്ഷണം കഴിച്ചത് ഇന്നൊരു മഴയുള്ള ഉള്ള ദിവസമാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നടക്കാൻ പോകണമെന്ന് വിചാരിച്ചിരുന്നു വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ പിന്നെ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള വലിയ വാക്കുകളൊന്നുമില്ല ചെറിയ ചിലതൊക്കെ ഉണ്ട് പക്ഷേ മഴ പെയ്തപ്പോൾ എനിക്ക് അങ്ങനെ പുറത്തിറങ്ങാനും നടക്കാനൊന്നും തോന്നിയില്ല ഇങ്ങനെ നടക്കുന്നത് ഭയങ്കര തണുപ്പുണ്ടായിരിക്കും പിന്നെ മഴയും പെയ്താൽ വെയിലില്ലാതെ നടക്കാനൊരു സുഖം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു പുതിയ ഹോബി തുടങ്ങിയിട്ടുണ്ട് ക്രോഷേ ചെയ്യുന്നത് ഇത് ഞാൻ അങ്ങനെ ചെയ്തു വെച്ചതാണ് ഒരു ഒക്ടോപ്പസും പിന്നെ ഒരു ഡക്കും ഇത് കണ്ടാൽ അങ്ങനെയൊന്നും തോന്നില്ല ഞാൻ ജസ്റ്റ് ബിഗ്നറാണ് പിന്നെ തൊപ്പി ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി പണികൾ പുതിയ വേറെ സംഭവങ്ങൾ അതൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് ഇതൊരു കോസി ഹോബിയാണ് നമ്മൾ വിൻ്ററിലൊക്കെ ഇതേപോലെ ഇങ്ങനെ അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാതിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ളൊരിതാണ് ഞാനൊരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിരുന്നു ഇവിടെ പക്ഷെ അത് ഒരൊറ്റ ദിവസം മാത്രമേ പോയുള്ളൂ പിന്നെയുള്ള ദിവസങ്ങളിലൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല കാരണം എനിക്ക് ക്ലാസ്സുള്ള സമയത്തായിരുന്നു അത് ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ ഒറ്റ ദിവസം ഫസ്റ്റ് വർക്ക്ഷോപ്പിനാണ് പോയത് അങ്ങനെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ അവിടെ കുറച്ച് ചായ പിന്നെ സ്നാക്സ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കിയിരുന്നു ഒരു ഈജിപ്ഷ്യൻ പെൺകുട്ടിയാണ് അത് നടത്തിയിരുന്നത് ഇവർക്കൊരു ഓർഗനൈസേഷൻ ഉണ്ട് അതിൻ്റെ കീഴിൽ ഈ പെൺകുട്ടിയാണ് ഇത് നമുക്കെല്ലാവർക്കും ഇതേപോലെ എന്നെപ്പോലെ വേറെയും കുറച്ച് പേര് വരും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഞാനാണ് ഫസ്റ്റ് എത്തിയത് അങ്ങനെ അവരവിടെ ചെയ്തു വെച്ചതും പിന്നെ വരുന്നവർക്ക് ചെയ്യാനുള്ള മേശ കസേര പിന്നെ സ്നാക്സ് നൂലുകൾ അങ്ങനെയുള്ളതൊക്കെ റെഡിയാക്കിയിരുന്നു അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നൂലും പിന്നെ അതിൻ്റെ ഹുക്കും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു ഞാൻ ഈ ഒരു പീച്ച് കളറിലുള്ള നൂലാണ് തിരഞ്ഞെടുത്തത് എന്നെ പോലെ തന്നെ എല്ലാവരും ബിഗിനേഴ്സ് ആയിരുന്നു അതുകൊണ്ട് നമുക്ക് അത്ര വലിയ പ്രഷറൊന്നുമില്ല ആർക്കും ക്രോഷ ചെയ്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ആദ്യം തന്നെ ഈ സ്ലിപ്പ് നോട്ട് പിന്നെ ചെയിൻ സ്റ്റിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ കുറേ സമയം ഞങ്ങളെല്ലാവരും കുറേ സംസാരിച്ച് കുറേ ചിരിച്ചു അങ്ങനെയൊക്കെ പരിചയപ്പെട്ട് നന്നായിട്ടിരുന്നു പിന്നെ തുടങ്ങി ആദ്യം തന്നെ നമുക്ക് ഗ്രാനി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ ആദ്യം തന്നെ പഠിപ്പിക്കുന്നത് അതാണ് പക്ഷേ ഇതിൽ നമ്മൾ ആദ്യ തുടക്കക്കാരായതുകൊണ്ട് തന്നെ കുറേ അബദ്ധങ്ങളൊക്കെ പറ്റി പക്ഷെ ഭയങ്കര ആയിരുന്നു അപ്പോൾ ഗ്രാനി സ്ക്വയർ എന്ന് പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഒരു ഗ്രാൻഡ് മാ ഹോബിയാണെന്ന് പറയും അതായത് ഈ നിറ്റിങ് ക്രോഷെ ഇങ്ങനെയുള്ളതൊക്കെ അധികം ഒന്നും ഇങ്ങനെ ചെറുപ്പക്കാരൊന്നും ചെയ്യാറില്ല പക്ഷേ ഒരുപാട് പേര് ചെയ്യുന്നതുണ്ട് ഇങ്ങനെയുള്ള ഹോബികളൊക്കെ സാധാരണ പറയാറുണ്ട് ഒരു ഗ്രാൻഡ് മാ ഹോബിയാണെന്നുള്ളത് അപ്പോൾ എനിക്ക് പക്ഷേ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് നേരത്തെ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ എൻ്റെ ഗ്രാൻഡ് സ്ക്വയർ ഇങ്ങനെ ആട്ടായത് പക്ഷേ ഒരുപാട് തെറ്റുകളുണ്ട് ഇങ്ങനെയല്ല ശരിക്കാവുക അപ്പോൾ ഞാൻ എൻ്റെ അതേപോലെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ കുട്ടികളും പ്രായമായവരും ഒക്കെ അങ്ങനെ ആ വർക്ക്ഷോപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ ഗ്രാൻഡ് ഹോബി എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് എന്നെ എപ്പോഴും പറഞ്ഞു കളിയാക്കും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഗ്രാൻഡ്മ ഹോബീസ് ആണെന്ന് കാരണം എനിക്ക് ബേക്കിംഗ് ഇഷ്ടമാണ് ഗാർഡനിങ് ഇഷ്ടമാണ് ക്രോഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്കിഷ്ടം പക്ഷെ അതൊക്കെ ഭയങ്കര കോസി ആൻഡ് സ്ട്രെസ് റിലീവിങ് ഒക്കെയാണ് പിന്നെ എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം പാകം ചെയ്തിട്ട് ഇഷ്ടമുള്ളവർക്ക് ഫീഡ് ചെയ്യുന്നത് അതും ശരിക്കും ഒരു ഗ്രാൻഡ്മാ ഹോബി തന്നെയാണ് പക്ഷേ അതെൻ്റെ ഒരു ലവ് ലാംഗ്വേജ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് കാരണം ഇഷ്ടമുള്ളവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് എനിക്കും ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമാണ് അതുപോലെ അത് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെ ശരിക്കും ഒരു ഗ്രാൻഡ്മാ ഹോബി തന്നെയാണ് പക്ഷേ അതിലൊന്നും ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമുക്കിഷ്ടമുള്ളത് ചെയ്യാനല്ലേ നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ഞാൻ പിന്നെ പിന്നീട് വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വെജിറ്റബിൾസൊക്കെ വാങ്ങി വന്നു എന്നിട്ട് പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി ഈ വെക്കേഷനിൽ ഞാൻ കൂടുതലായിട്ട് ചെയ്തതാണ് കേട്ടോ കാരണം നമുക്ക് വേറെ എവിടെയും പോകാനൊന്നുമില്ല അപ്പോൾ കുറേ സമയമൊക്കെ എടുത്ത് ഇഷ്ടമുള്ളതൊക്കെ ഫുഡൊക്കെ കുക്ക് ചെയ്യാം അങ്ങനെ ഞാൻ സമയമെടുത്ത് നന്നായിട്ട് പാചകം ചെയ്തു തുടങ്ങി അതേപോലെ ഞാൻ എൻജോയ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഗ്രോസറി ഷോപ്പിംഗ് അതായത് കുറേ സമയെടുത്ത് നമുക്കിഷ്ടപ്പെട്ട പച്ചക്കറികളും പഴങ്ങളുമൊക്കെ വെറുതെ എല്ലാം ഒന്ന് എടുത്ത് നോക്കി അതൊന്ന് അമർത്തി നോക്കി മണത്ത് നോക്കി ഫ്രഷ് ആണോ എന്ന് നോക്കി അങ്ങനെ സമയമെടുത്ത് വാങ്ങിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതെനിക്ക് എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കാമെന്ന് തോന്നും അത്രയും സമയമെടുത്ത് നല്ല ഫുഡ് വാങ്ങിക്കുന്നത് എന്നിട്ട് കുക്ക് ചെയ്യുന്നത് എനിക്കറിയില്ല അതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ് പക്ഷേ അതൊക്കെ ചെയ്യുന്നതിൽ എന്തോ ഒരു മീനിങ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അതൊക്കെ അതും കൂടി നമുക്ക് എൻജോയ് ചെയ്യാവുന്നതാണ് എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നാറുണ്ട് പ്രായമാവുന്നത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും അത് എനിക്കത് എൻറ്റർടൈനിങ് ആയിട്ട് തോന്നാറുണ്ട് അങ്ങനെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത് വേറെ പാട്ട് കേൾക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ഇങ്ങനെയുള്ള ഡീപ്പ് തോട്ട്സ് ഇങ്ങനത്തെ ഓരോ സില്ലി സിമ്പിൾ തോട്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഭക്ഷണം പാചകം ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഒരു ഹോൾ ഇയർ കടന്നുപോയി അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് ഒരു പുതിയ ഹോബി തുടങ്ങി പുതിയ ലാംഗ്വേജസ് പഠിക്കാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ ഉള്ളൊരു നല്ല വർഷം തന്നെയാണ് കടന്നു പോയത് എന്ന് ഞാനിങ്ങനെ ഓർത്തു അപ്പോൾ എല്ലാവർക്കും അതുപോലൊക്കെ തന്നെ ആയിരിക്കട്ടെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്ന് നല്ല സന്തോഷത്തോടു കൂടിയിട്ടും നല്ല പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു വർഷം ആയിരിക്കട്ടെ എല്ലാവർക്കും ഇനിയും വരാനുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല നല്ല വർഷമായിരുന്നു പക്ഷേ ഞാനിങ്ങനെ ഈ വീഡിയോ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഞാൻ വിചാരിക്കും ശരിക്കും ഞാൻ ഞാനെൻ്റെ ഈ ചാനലിൽ തുടങ്ങിയത് പ്ലാൻസിന് വേണ്ടിയിട്ടല്ലായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ജസ്റ്റ് ഇങ്ങനെയുള്ള ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് മീനിങ് ലെസ് ആയിട്ടാണോ എന്നെനിക്ക് തോന്നാറുണ്ട് അപ്പോഴെനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മോട്ടിവേഷൻ ഉണ്ടാവാറില്ല എന്തിനാണ് ചെയ്യുന്നത് എന്നെനിക്ക് അങ്ങനെ എനിക്കൊരു അങ്ങനെ ഒരു ഡൗൺ ആവാറുണ്ട് പക്ഷെ പിന്നെ ഞാൻ ഞാനിതെനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ ഈ ഇങ്ങനെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഞാൻ എന്നെ എക്സ്പ്രസ് ചെയ്യുന്നത് എനിക്കിഷ്ടമാണെന്ന് എനിക്ക് തോന്നും അങ്ങനെ കൊണ്ട് എഡിറ്റ് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില ബ്രേക്കുകളും ബ്ലോക്കുകളും ഒക്കെ ഇങ്ങനെ വരുന്നത് എൻ്റെ ചാനലിൽ അപ്പോൾ ഇപ്പം ഞാൻ എന്താ കുക്ക് ചെയ്തതെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല സം കൈൻഡ് ഓഫ് വെജിറ്റബിൾസ് സ്റ്റിർ ഫ്രൈ വിത്ത് ചിക്കൻ ഇൻ എന്തോ ഒരു സോസ് അല്ല അ ലോട്ട് ഓഫ് സോസ് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ പക്ഷെ എന്തായാലും വളരെ എഡിബിൾ ആൻഡ് ടേസ്റ്റി ആയിരുന്നു അങ്ങനെ ഇതിൻ്റെ മേലെ കുറച്ച് ഗ്രീൻ അനിയനും പിന്നെ സെസ്മേ സീഡ്സ് ഇട്ട ഭയങ്കര ഫാൻസിയും പിന്നെ കാണാൻ ഭയങ്കര പ്ലീസിംഗുമായിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ടു അങ്ങനെയൊക്കെയാണ് എൻ്റെ എനിക്കിന്നുണ്ടായ തോട്ട്സ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ